നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ അതിഭീകരമായ മഴ, കേവലം 5 മണിക്കൂർ കൊണ്ട് ഒരു മഹാപ്രളയമാണ് രൂപപ്പെട്ടത്. വലിയ അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ഇനി സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പാണ് നിലവിൽ അധികാരികൾ നൽകിയിരിക്കുന്നത്. മറ്റെവിടെയുമല്ല, സ്പെയിനെയാണ് പിന്നെയും വലച്ച് അതിശക്തമായ മഴയെത്തുമെന്ന മുന്നറിയിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. 5 മണിക്കൂർ കൊണ്ട് ഈ മേഖലയിൽ വെള്ളം നിറയുമെന്നുള്ള പ്രവചനമാണ് പുറത്തുവരുന്നത്. 2 ആഴ്ചകൾക്ക് മുൻപുണ്ടായ അതിഭീകരമായ മഴ, അതുപോലെ തന്നെ ശക്തമായ മഴ ഇനി പെയ്തിറങ്ങുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ നൽകുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വലൻസിയയിൽ പെയ്ത കനത്ത മഴ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്പെയിനെ വെള്ളക്കെട്ടിനടിയിലാക്കി, സ്പെയിനെ വെള്ളത്തിലാഴ്ത്തി. 215 പേരുടെ ജീവനെടുത്ത വൻ പേമാരി കഴിഞ്ഞ് കേവലം 2 ആഴ്ചകൾക്ക് ശേഷം പിന്നെയും അടുത്ത പേമാരി എത്തുന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ആകുലത വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഇതുവരെയും കരകയറാനായി ജനങ്ങൾക്ക് അധികാരികൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ വീണ്ടും ഒരു ദുരന്തം കടന്നു വരുന്ന ഭീതിയിലാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബുധനാഴ്ച രാവിലെയാണ് സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് മഴയെത്തുന്നു എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആദ്യം നൽകിയത്. സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ഉയർന്ന അലേർട്ട് തന്നെയാണ് നിലവിൽ സ്പെയിനിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആംബർ അലേർട്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കാറ്റലോണിയയിലെ തരഗോണ പ്രവിശ്യയിലും ആൻഡലൂസിയയിലെ മലാഗയിലുമൊക്കെ ഈ മുന്നറിയിപ്പ് തന്നെയാണ് പ്രവചിക്കുന്നത്. ധനപ്രതിഭാസം തന്നെയായിരുന്നു സ്പെയിനെ പിടിച്ചുകുലുക്കിയ ആദ്യത്തെ പ്രളയത്തിനുള്ള കാരണം. 217 പേർ പ്രളയത്തിൽ മരിച്ചു എന്നുള്ള കണക്ക് പുറത്തുവരുന്ന സാഹചര്യത്തിൽ 211 പേരും കിഴക്കൻ വലൻസിയയിൽ നിന്നുള്ളവരാണ്. ഏറ്റവും അധികം ദുരന്തം ബാധിച്ചതും ഈ മേഖലയെ തന്നെയാണ്. 89 പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുതയും ഏറ്റവും അധികം അവരെ വലയ്ക്കുന്നതും. ബുധനാഴ്ച രാവിലെയാണ് സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിൽ മഴ പെയ്തിറങ്ങുന്നതും. സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ഉയർന്ന അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ തോതിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാറി താമസിക്കണമെന്നും ഒക്കെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അഴുക്കുചാലുകളിലും മറ്റും വലിയ രീതിയിൽ ചെളിയും മറ്റും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മുൻപുണ്ടായതിനേക്കാൾ അതിഭീകരമായ ഒരു മഹാപ്രളയമായിരിക്കും ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പാണ് അധികാരികൾ, സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സർക്കാർ എല്ലാ സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഗ്വാഡൽഹോഡ് നദിയുടെ പ്രദേശത്ത് നിന്നും 3000-ൽ അധികം ആളുകളെയാണ് അടിയന്തരമായി തന്നെ ഭരണകൂടം ഒഴിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്പീഡ് റെയിൽ സർവീസുകളും വിമാന സർവീസുകളും മെട്രോ സർവീസുകളുമൊക്കെ അടിയന്തരമായി നിർത്തിവെച്ചു. വലൻസിയയിലും പരിസര മേഖലയിലുമൊക്കെ 20,000-ൽ അധികം സൈനികരെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒട്ടനവധി പോലീസുകാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ മറ്റും ഏർപ്പെടാനായി സന്നദ്ധ സംഘടനകളുമൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ആഴ്ച മുൻപുണ്ടായ അതിരൂക്ഷമായ പേമാരി, അന്ന് മുന്നറിയിപ്പ് മുൻകൂട്ടി നൽകുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിരുന്നു. കണക്കുകൂട്ടലൊക്കെ തന്നെ പിഴച്ചു. അതിൻ്റെ പേരിൽ പ്രളയബാധിത മേഖലയിൽ സന്ദർശിക്കാനായി രാജാവെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏറെ ചെളിയേറ് വരെ നടന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയായി മാറിയിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിലുള്ള മുൻകരുതൽ നടപടിയാണ് സ്പെയിനിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഗ്വാഡൽഹോൾഡ് നദിയുടെ പരിസരത്ത് നിന്നും നിരവധി ആളുകളെ ഇനിയും ഒഴിപ്പിക്കാനുണ്ടെന്നും 1 സ്ക്വയർ മീറ്ററിലേക്ക് 180 ലിറ്റർ ജലം വീഴാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പോലും പ്രവചിക്കുന്നത്. അതുകൊണ്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും എടുത്തു പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.